കോഴിക്കോട് NITയിൽ 13 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ലൈബ്രറി കെട്ടിടം ഇതുവരെ പ്രവർത്തന സജ്ജമായിട്ടില്ല. കെട്ടിട നിർമ്മാണ കരാർ ഏറ്റെടുത്ത വ്യക്തിയും NITയും തമ്മിലുള്ള തർക്കം നിയമക്കുരുക്കിലായതോടെയാണ് ലൈബ്രറിയുടെ പ്രവർത്തനം അവതാളത്തിലായത്. NITക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കരാറുകാരൻ രംഗത്ത് വന്നു. 2007ലാണ് കോഴിക്കോട് NITയിൽ ആധുനിക ലൈബ്രറി കെട്ടിടം നിർമ്മിക്കാൻ കോഴിക്കോട് പന്തിരാങ്കാവ് സ്വദേശി KP ചന്ദ്രദാസൻ 12,77,21,878 രൂപയ്ക്ക് കരാർ ഏറ്റെടുത്തത്. എന്നാൽ നിർമ്മാണം പുരോഗമിക്കവേ അന്നത്തെ ഡയറക്ടർ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും ഇത് നൽകാൻ തയ്യാറാവാത്തതിനാൽ തന്നെ നിരന്തരം ദ്രോഹിച്ചുവെന്നും ഓരോ ഘട്ടം പണി പൂർത്തിയാവുമ്പോഴും അടുത്ത പ്ലാൻ നൽകാതെ നിർമ്മാണം വൈകിപ്പിച്ചുവെന്നും ബിൽ തുക പിടിച്ചുവെച്ചുവെന്നും കരാറുകാരൻ ആരോപിക്കുന്നു. GRC റെഡി എന്നോട് പറയും നിങ്ങളെ പൈസ കൊടുക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് അത്ര തരാൻ പറ്റൂല. അതിനുശേഷമാണ് അദ്ദേഹം നമ്മളോട് ഇതിൽ നിന്നത്. പ്ലാൻ തരാത്തതുകൊണ്ട് ഞങ്ങൾ കോടതിയിൽ പോയി. ഇവർ പറയുന്നത് പ്ലാൻ മുടിക്കുക ആദ്യം തന്നിട്ടുണ്ടെന്ന്. പക്ഷെ ടെൻഡർ കണ്ടീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓൾ പ്ലാൻസ് ഇൻസ്ട്രക്ഷൻ ഡയറക്ഷൻ വിൽ ബി ടു ബി ഡൺ ടു ബി പ്രിപ്പയർഡ്. അവർ പ്ലാൻ തന്നു എന്ന് പറയുന്നു. ഞങ്ങൾ പ്ലാൻ കിട്ടിയ പ്ലാനിലൊക്കെ ഞങ്ങൾ പണി 56,00,000 രൂപയുടെ പണിയുടെ പ്ലാൻ കഴിച്ച് ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ട്. കോഴിക്കോട് സബ് കോടതി കരാറുകാരന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചതോടെ NIT ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. അപ്പം മാക്സിമം പെനാൽറ്റി റിട്ടൻഷൻ പ്ലസ് സെക്യൂരിറ്റി. റിട്ടൻഷൻ ഈസ് 9 lakh, സെക്യൂരിറ്റി ഈസ് 1 lakh. ടോട്ടൽ 10 lakh വരാൻ പാടുള്ളൂ. ഇദ്ദേഹം ഞങ്ങളിൽ നിന്നും 27,00,000 രൂപ പെനാൽറ്റി പിടിച്ചു. ഒന്ന് ബില്ലിൽ നിന്ന് 27,00,000 പിടിച്ചു. അടുത്ത ബില്ല് 85,00,000 തരാനുള്ള തന്നില്ല. 2014ൽ ഇയാളുമായുള്ള കരാർ NIT ക്യാൻസൽ ചെയ്തു. തുടർന്ന് നൽകിയ കരാർ മൂലം NITക്ക് ലക്ഷങ്ങൾ നഷ്ടമുണ്ടായെന്നും ഇയാൾ ആരോപിക്കുന്നു. ടെൻഡർ ചെയ്തപ്പം വെറും 83 lakh വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഫൈനൽ ബില്ല് കിട്ടിയപ്പോൾ വെറും 56 lakh രൂപയുടെ പണി ചെയ്തിട്ടുള്ളൂ. ഇത്രയും ചെറിയ ഒരു പണി എന്നിട്ടും അവർ അത് കംപ്ലീഷൻ ചെയ്തിട്ടില്ല. തർക്കം കോടതിയിലാണെന്നും നിർമ്മാണം വൈകിയതാണ് കരാർ റദ്ദാക്കാൻ കാരണമെന്നുമാണ് NIT വ്യക്തമാക്കുന്നത്. ആ പൂർണ്ണമായിട്ടും പഴയ ബാലൻസ് ഉള്ള വർക്കുകളൊക്കെ തീർന്നു. ഇനിയിപ്പോൾ അഡീഷണൽ ഉള്ള 1-2 വർക്ക് കൂടെ അതിൽ കംപ്ലീറ്റ്. കോൺട്രാക്ടറായിട്ട് ഒരു പിന്നെ 2011 കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്കായിരുന്നു. അപ്പോൾ പല കാരണം അത് കംപ്ലീറ്റ് ആയില്ല. പിന്നെ ഫൈനലി 2012 ടെർമിനേറ്റ് ചെയ്തു. ടെർമിനേറ്റ് ചെയ്ത് അത് പിന്നെ അത് റിസ്ക് ആൻഡ് കോസ്റ്റ് പ്രകാരം അത് CPWD കൊടുക്കുകയത് അവർക്ക് കൊടുത്തത് കംപ്ലീറ്റ് ആയി ആ ബാലൻസ് ഉള്ളവർക്ക്. പിന്നെ അത് കോർട്ടിലാണ് ഉള്ളത്. ഇപ്പോൾ കോർട്ടിൻ്റെ വേർഡിക്റ്റ് പോലെ അയാളെ പേയ്മെൻറ്റ് എന്താ വെച്ചാൽ കോൺട്രാക്ട് കോർട്ട് വേർഡിക്റ്റ് വന്നതിന് ശേഷം ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. ജനം കോഴിക്കോട്.